എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്ന സ്ഥലം പറഞ്ഞിട്ട് നമ്മൾ തുർത്തല പൈതൃക പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് തന്നെ വേറെ താരക്കാരൻ്റെ കട ഉണ്ട്. അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞാൽ കുറച്ച് സർവത്തിൻ്റെ കുലുക്കി സർവത്ത്, അങ്ങനെ കുറേ വെറൈറ്റി സർവത്തുകൾ, അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ വെറൈറ്റി സർവത്തുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് താരക. താരക എന്തൊക്കെയെന്ന് നമുക്കായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത്? എല്ലാം ഐറ്റം ഉണ്ട് ഇവിടെ. കിളിപോയി ഉണ്ട്, കുലുക്കി ഉണ്ട്, കെക്കിളി ഉണ്ട്, നറുനീണ്ടി ഉണ്ട്. നമ്മുടെ വെറൈറ്റികളാണ് നറുനീണ്ടി ആണ്, നറുനീണ്ടി കിളിപോയി. ഏറ്റവും ചിലവുള്ള സാധനം കിളിപോയി, നറുനീണ്ടി. ചിലവുള്ള സാധനം കിളിപോയി ആണ്. കിളിപോയി, നറുനീണ്ടി, നറുനീണ്ടി, ആ രണ്ട് സാധനങ്ങളാണ് ഇവിടെ കൂടുതൽ ചിലവ്. ഇപ്പൊ കട തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ഇവിടെ ഒരു അഞ്ചാറ് കൊല്ലമായി. അഞ്ചാറ് കൊല്ലമായി. എങ്ങനെയുണ്ട് മൊത്തത്തില് കച്ചവടം കാര്യങ്ങളൊക്കെ? ഞാൻ ഒരു ആവറേജ് ലെവലിൽ പോകണ്ടല്ലേ. പിള്ളേരും കാര്യങ്ങളൊക്കെ? ആ കുഴപ്പമില്ല, എല്ലാ പിള്ളേരും നല്ല പിള്ളേരല്ലേ. അപ്പൊ നമുക്ക് എന്താ ഒരു വെറൈറ്റി സംഭവം എന്താ ഇന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു കിളി പോയി എടുക്കാം. ആയിക്കോട്ടെ, കിളി പോവോ? ആ, കിളി പോവും. ആദ്യം ചോദിച്ചത് ഗ്രീൻ ആപ്പിള്. ഗ്രീൻ ആപ്പിള്, പിന്നെ നമ്മളുണ്ടാക്കുന്ന സർവത്താണ്. നമ്മള് മേടിക്കുന്ന സർവത്തൊന്നല്ല, ഉണ്ടാക്കുന്ന സർവത്താണ്. വീട്ടിലുണ്ട്, ഇപ്പൊ കട തുടങ്ങിയ മുതലേ നമ്മൾ ഉണ്ടാക്കുന്ന സർവത്താണ്. അപ്പൊ അതന്നെ ഒരു സ്പെഷ്യൽ ആണ്. കസ്കസ്, പിന്നെ നാരങ്ങ പിഴിയ, ഏറ്റവും കൂടുതൽ ചെലവുള്ള സാധനം ഇതും. കിളിപോയി, നറുതിണ്ടി, നറുതിണ്ടി ആണല്ലേ. പിന്നെ എരുളായിട്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എരുളില്ലാത്ത പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇതല്ല. പിന്നെ എല്ലായിടത്തും പോലല്ല, ഇവിടെ നമ്മള് സോഡ വെച്ചിട്ടാണ് കുലുക്കി സർവത്ത് അടിക്കുന്നത്. ബാക്കിയുള്ള സോഡ വയ്ക്കില്ല, ഇതിന് അതിന്റെ ആവശ്യമില്ല. സോഡ വെച്ചു, വീണ്ടും കസ്കസിട്ടു, പിന്നെ കുലുക്കൽ തുടങ്ങി. അയ്യോ, അത് തകർത്ത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായ കിളി പോയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ കിളി പോവില്ല എന്നുള്ളതൊക്കെ കുടിച്ചു നോക്കി അറിയാം. ഇപ്പൊ എടുത്തിരിക്കുന്നത് ലൈറ്റ് കിളി പോയി കേട്ടോ. ലൈറ്റ് വരുവാണ്ടാവുള്ളൂ, കുടിച്ചു പോണല്ലോ. അത് ആന വലിയ എരിവ് എന്ന് പറയാം. ലൈറ്റ് നല്ല മധുരം കിട്ടുന്നുണ്ട്, ആ എരിവും കിട്ടുന്നുണ്ട്. പക്ഷെ ഓവർ എരിവില്ല. ഇത് എല്ലാവർക്കും പിള്ളേരാണെങ്കിലും കുടിക്കാൻ പറ്റുന്ന. ഇത് ലൈറ്റ് അല്ലാതെ ഒന്നുകൂടി ഹാർഡ് ആയിട്ടുള്ള കിളി പോയി. കിളി പോലെ നല്ല ഒരു നമ്മളൊരു ഒരു ഇതുണ്ട്, അതുകൊണ്ട് കുത്തും. ഇതുകൊണ്ട് ഒന്ന് കുത്തും. മുളക്, മുളക് അപ്പൊ പിന്നെ നല്ല സൂപ്പറായി. അപ്പൊ ശരിക്കും കിളി പോയിക്കോളൂ. ഇതിപ്പോ ചെറുതായിട്ടൊക്കെ കിളി പോകുള്ളു. ഇനി കൂടുതല് നന്നായിട്ട് കിളി പോണെച്ചാ മൂപ്പരയില് വേറെ ഐഡിയ ഉണ്ട്. അപ്പൊ നന്നായിട്ട് കിളി പോകും. ഇപ്പൊ വേറെ എന്തല്ലോ ഇതല്ലാതെ നമുക്ക് അടുത്ത ഇവിടുത്തെ സ്പെഷ്യല്? ഇനി അടുത്ത വേണമെന്നുണ്ടെങ്കിൽ കിക്കിളി അടിക്കാറുണ്ട്. ആയിക്കോട്ടെ, കിക്കിളി എന്നാ കിക്കിളി നോക്കാം. അപ്പോഴേക്കും ഇത് ഫിനിഷ് ചെയ്യാം. അപ്പൊ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് കിക്കിളി തറവത്ത്. കിക്കിളി തറവത്താണ്. അപ്പൊ അങ്ങോട്ട് നോക്കിയോ, നല്ല എരിവ് ആയിക്കോ, നല്ല എരിവ്. എങ്ങനെ നോക്കാലോ, എരിവിലൊന്ന് പിടിച്ചോക്കാം. ഇതിനായിട്ടും ഒരു സ്വല്പം കൂടി എരിവായിക്കോട്ടെ. ആദ്യം എന്തൊരു സുറപ്പുമാരിലോ വെച്ച്? അത് സർവത്തും നമ്മള് ബ്ലൂ ലൈമും ഒക്കെ മിക്സ് ചെയ്തിട്ട്. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ്. ഈ മിക്സിംഗ് ഒക്കെ ഇവിടുന്ന് കൊറേ ഫ്ലേവറുകളുണ്ട് ഇവിടെ. ടേസ്റ്റ് ഉള്ള ഫ്ലേവർ മാത്രമേ ഇവിടെ ഉള്ളൂ. ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ കൊറേ ഫ്ലേവർ ഉണ്ടെങ്കിലും കൂടി നല്ല ഫ്ലേവറുകൾ മാത്രമാണ് ഇപ്പൊ ഇരിക്കണത്. ഈ കൊടം കൊടം സർവത്തല്ലേ? കൊടം കലക്കി, കൊടം കലക്കി, അത് നല്ല മൂവിംഗ്, നല്ല മൂവിംഗ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള സാധനമാണ്, നല്ല മൂവിംഗ്, സൂപ്പർ സാധനമാണ്. ഇതിന് സോഡ തന്നെ. അപ്പൊ നമ്മുടെ കിക്കിളി സർവത്തും കൂടി കിട്ടിയിട്ടുണ്ട്. അത് നല്ല എരിവായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുക. എങ്ങനെ നോക്കി നോക്കാം. ഇത് പാറും, ഇത് നല്ലോണം പാറും. ഉം
മധുരം ഉണ്ട്, നല്ല എരിവ് ഉണ്ട്. എന്നാ മധുരം കിട്ടണുണ്ട് കേട്ടോ, അടിപൊളി സംഭവമാണ്. നമ്മളെ പയ്യന്മാരുടെ കൂടെ അഞ്ചാറാറ് പയ്യന്മാർ ആരുണ്ടാക്കാൻ ഈ ടേസ്റ്റ് കിട്ടും. ഇവിടെ സർവത്താണ് മെയിൻ. സർവത്തിലാണ്, സർവത്തിലാ മെയിൻ. ഇവിടെ നമ്മളുണ്ടാക്കുന്ന സർവത്താണ്, സർവത്താണ് മെയിൻ. അപ്പൊ സ്റ്റാഫും കൊറേ ആൾക്കാരുണ്ട്, നമ്മളെ ചെക്കന്മാർ പയ്യന്മാർ കൊറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഉണ്ടാക്കിയാൽ ഇതേ സെയിം ടേസ്റ്റ്. ഇക്കവർക്ക് ട്രെയിൻ കൊടുത്ത് ട്രെയിൻ കൊടുത്താൽ എല്ലാവരും അതേ ഉണ്ടാക്കുമല്ലേ. പിന്നെ ഇവിടെ കൊറേ ഇത് കാണാനുണ്ട്, മറ്റേ മാങ്ങ. എന്തൊക്കെ ഉള്ളതില്? മാങ്ങ ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, കക്കരിക്ക, അരിനെല്ലിക്ക, എല്ലാം. എപ്പോഴും എല്ലാം വില കൂടിയാലും വില കുറഞ്ഞാലും ഒക്കെ എപ്പോഴും ഈ സാധനം ഇവിടെ ഉണ്ടാവും. എങ്ങനെ റേറ്റ്? റേറ്റ് ആണെങ്കിൽ എല്ലാം എന്താ, 1.7 രൂപ, 3.20, അങ്ങനത്തെ. നമ്മുടെ ഈ സർവത്തൊക്കെ എങ്ങനെയാണ്? 60-25 രൂപ, ഇതൊക്കെ 25. പിന്നെ ഞങ്ങൾ കിളിപോയി കുടിച്ചത് അത് 25. പിന്നെ കൊടുക്ക 40. എന്താണ് കത്തി കയറാൻ തുടങ്ങി സംഭവം, ഭയങ്കര സംഭവം. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഉപ്പിട്ടും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഒരു പൈനാപ്പിൾ എടുത്തു പോകും. നല്ല ഫ്രഷ് സാധനം കൊറേ കിടന്നതെല്ലാം അതിന്റെ ഉപ്പും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല എരിവുള്ള സാധനം കഴിച്ചു, ഒരു ഉപ്പിട്ട് കഴിച്ചു. ഇനിയിപ്പോ എന്തുണ്ടാക്കുമ്പോൾ? ഈ സർവത്തിന്റെ പ്രത്യേകത എന്താ പറഞ്ഞ, നിങ്ങള് നേരത്തെ പറഞ്ഞേ എന്താണ് നമ്മൾ ഉണ്ടാക്കണ സംഭവം? വെജിറ്റേറിയൻ സർവത്താണ്. നമ്മളതിൽ മുടുക അടിയണൊന്നുമില്ല, പഞ്ചസാര മാത്രം. ഓ, അപ്പൊ സംഭവം വെജിറ്റേറിയൻ സർവത്താണ്. ആർക്കും കുടിക്കാം, മലക്കുമ്പോഴും എപ്പോ വേണമെങ്കിലും ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ശരി ശരി. പൈനാപ്പിൾ കട്ട് ചെയ്തല്ലേ? പൈനാപ്പിൾ കട്ട് ചെയ്യും. ഒരു പേരക്ക എടുക്കടാ. പൈനാപ്പിൾ ഇട്ടു, പേരക്ക ഇട്ടു, ഇതിൽ കക്കരിക്ക നമ്മൾ ഇടാ. കക്കരിക്ക വന്നിട്ടില്ല. അതിലും സോഡ. ഒരു കപ്പിൾസിന് മേടിച്ച രണ്ടാൾക്കും സുഖമായിട്ട് കഴിക്കാവുന്ന അല്ലെ, കുടിക്കാവുന്ന സംഭവമാണ്. ആ എരിവുള്ള മറുമരുന്ന് മൂപ്പര കയ്യിൽ കേട്ടോ, അല്ലെ സുപ്രദ്ധപ്പള്ള ആ എരിവ് പോയി. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് സർവത്തെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള കുറച്ച് പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തൃത്താല സ്കൂളിലെ അല്ലെ, തൃത്താല സ്കൂളിലെ. നിങ്ങൾക്ക് എത്ര ഇന്നിപ്പോ എന്ത് പള്ളി ആയിരുന്നു നടത്തട്ടെ? ഇവിടെ വരാറുണ്ടോ? സ്ഥിരം വരാറുണ്ട്. എന്തൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തൊക്കെ? ഇന്നപ്പോ സ്കൂള് വിട്ടാ നേരെ ഇങ്ങോട്ട് വരിക, ഇവിടെ വന്നിട്ടുള്ള പരിപാടികളാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഒന്ന് ശരി കാണാം. അപ്പോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ടാണ് ബാക്കിൽ വേറെ കടകളൊന്നുമില്ല, ഈ കട മാത്രം തുറന്നുള്ളൂ. ആളിപ്പോ പള്ളി പോയിട്ട് എത്തിയുള്ളൂ. അപ്പൊ കണ്ടോ നല്ല തിരക്കായി, സ്കൂൾ വിട്ട് നേരാ പള്ളിക്ക് പോകണ്ട കുട്ടികൾ പള്ളിയൊക്കെ പോയിട്ട് ഇപ്പോ വന്ന അവിടുന്ന് സേക്കും നടന്നു വേണ്ടി സർവത്തൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞ തൃത്താല വെള്ളിയങ്കല് പൈതൃക പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റല്ലേ. അപ്പോ ഈ വഴി പോകുന്ന ആൾക്കാർ എന്തായാലും ഇവിടെ കയറിയിട്ട് ഒന്ന് ട്രൈ ചെയ്തേക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.